ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ അടിപൊളി മന്തി റെസിപ്പി തന്നെയാണ് കേട്ടോ. മന്തി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും, എന്നാലും ഇതിൻ്റെ പ്രത്യേകത നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിൽ റേഷൻ അരി ഉണ്ടാവില്ലേ. അപ്പോൾ റേഷൻ അരി കൊണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മന്തിയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ശരിക്കും കേൾക്കുമ്പോൾ റേഷൻ അരിയോ എന്നുള്ളത്, പക്ഷേ ഒരു തവണ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ബസ്മതി അരിനെ കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മന്തിനേക്കാളും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ റേഷൻ അരി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് 6 കപ്പ് അരിയാണ്, അതായത് 1200 വെയിറ്റ് വരും കേട്ടോ. അപ്പോൾ ഇനി ഈ അരി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ കഴുകണം. ഒരു 3-5 തവണ നന്നായിട്ട് കഴുകിയതിന് ശേഷം കുറച്ചധികം തന്നെ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ കഴുകിയെടുത്തിട്ട് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചുരുങ്ങിയത് 2-3 മണിക്കൂറൊക്കെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ശരിക്കും 1 മണിക്കൂർ വെച്ചാലും മതി, എന്നാലും ഒരു 2-3 മണിക്കൂർ വെക്കുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് പണിയും ലാഭമാണ്, എന്നാൽ നല്ല റൈസായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു 1200-1300 ഇടയിലായിട്ട് വരുന്ന വെയിറ്റ് വരുന്ന ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയട്ടെ. വെള്ളം ഒട്ടും തന്നെ പാടില്ല, എങ്കിലേ നമുക്ക് നന്നായിട്ട് മസാല പൊടിച്ച് കിട്ടുള്ളൂ. അതുപോലെ തന്നെ സ്കിന്നോട് കൂടിയിട്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കട്ടെ ചിക്കന്. ഞാനിപ്പോൾ സ്കിന്നൊക്കെ ഒഴിവാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അത്യാവശ്യം ബിരിയാണി പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്തത്, കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആ ഒരു വലുപ്പം പീസൊക്കെ നോക്കിയിട്ട് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചെറിയൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മന്തി മസാല പൊടിയില്ലേ, അത് അങ്ങനെ പറഞ്ഞാൽ വാങ്ങിക്കാൻ കിട്ടും കടയിൽ നിന്ന്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചിക്കൻ്റെ സ്റ്റോക്ക് മാഗി ക്യൂബില്ലേ, അത് ഒരെണ്ണം എടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഫുഡ് കളറാണ്, ഒട്ടും തന്നെ നിർബന്ധമില്ല. ഞാനൊരു 2 പിഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ നീരും പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കും. മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ ഒരല്പം 2-3 സ്പൂൺ ആയിട്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ലൊരു മസാലയാക്കിയിട്ട് മാറ്റിയെടുക്കുക കേട്ടോ, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല, കാരണം ചിക്കൻ സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് അത്യാവശ്യം ഉപ്പുള്ള ചിക്കൻ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയില്ല, നമ്മൾ വെള്ളമൊക്കെ ഊറ്റി വെച്ചിട്ട് ചിക്കനില്ലേ അത് മൊത്തത്തിൽ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക, ചിക്കൻ എല്ലാ സൈഡിലേക്കും മസാല റെഡിയാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മസാല റെഡിയാക്കിയതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സമയം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു 10-20 മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ ഫ്രിഡ്ജിൽ. സമയം ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. ടൈം ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ മസാലയില്ലേ അത് ചിക്കനിൽ നന്നായിട്ട് പിടിച്ച് കിട്ടിക്കോളൂ. ഇനിയിപ്പോൾ നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഇത് ഞാൻ ഇതുപോലൊരു വലിയ പാൻ വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ റൈസും കൂടി വേവിച്ചിട്ട് ഇതിൽ തന്നെ ദം ചെയ്തെടുക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതുപോലെ പാൻ വെച്ചതിന് ശേഷം ചൂടായിട്ട് ഞാൻ ഇതിലേക്ക് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്, സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്തായിട്ട് ഒഴിച്ചിട്ടുണ്ട്. എണ്ണയുടെ അളവ് നിങ്ങൾ കൂട്ടാൻ കുറക്കൊക്കെ ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ എണ്ണ ചൂടായതിന് ശേഷം ഞാനിതിലേക്കൊരു 3 മീഡിയം സൈസ് സവാള, ഓവർ വലുപ്പമില്ല കേട്ടോ. ആ സവാള ഭയങ്കര കുഞ്ഞു കുഞ്ഞായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോപ്പറിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ നൈസായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളിതിൽ ചേർക്കുന്ന വെജീസിനും ഭയങ്കര പൊടിയായിട്ട് തന്നെ കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്തി റെഡിയായതിനു ശേഷം ഇത് കഴിക്കുമ്പോൾ ഇതിൽ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇട്ടിട്ട് നമുക്ക് കാണില്ല കേട്ടോ, മനസ്സിലാവില്ല. അത്രയും ഒന്നും വയലുന്ന സമയത്ത് കാണാൻ പാടില്ല, അതുകൊണ്ടാണ് പൊടിയായിട്ട് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക, അത്രയും സോഫ്റ്റായിട്ട് നല്ലപോലെ വാട്ടിയെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ സവാള ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റായി വാടി വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഷെയ്ഡ് മാറി വരുമല്ലോ കളർ അതുവരെ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് മുഴുവൻ മല്ലിയും ഏലക്കായയും കുറച്ച് ഗ്രാമ്പും പട്ടം അതുപോലെ തന്നെ കുരുമുളക് മുഴുവനായിട്ടുള്ളത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കുറച്ച് കുറച്ച് മതി കേട്ടോ, എല്ലാം ഒരുപാട് ആവേണ്ട. ഏകദേശം ഒരു 5-6 ഏലക്കായ അതുപോലെ തന്നെ 1-5 ഗ്രാമ്പു പിന്നെ 2 കുഞ്ഞു പീസുള്ള ഒരു പട്ട അതുപോലെ തന്നെ 1 ടീസ്പൂണ് നമ്മുടെ മുഴുവൻ മല്ലി, പൊടിക്കാത്ത മല്ലിയാണ് പറയുന്നത്, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്, ഇത്രയും ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുക.
പിന്നെ വേണ്ടത് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. രണ്ടും കൂടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ ആണ്. അപ്പോൾ ഇത് എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്ലെയിം കുറച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നങ്ങ് വാട്ടിയെടുക്കട്ടെ. ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒരു പച്ച ടേസ്റ്റ് അങ്ങ് മാറിക്കിട്ടാൽ മാത്രം. ഇനിയിപ്പോൾ അടുത്തത് എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് ക്യാപ്സിക്കം ഇതുപോലെ പൊടി പൊടിയായിട്ട് കട്ടാക്കിയിട്ടാണ് ചേർത്തത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എല്ലാ വെജീസ് ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 3 തക്കാളിയാണ്, ഒരു മീഡിയം വലുപ്പുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നേരത്തെ കട്ട് ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. ഞാനെല്ലാം ചോപ്പറിലാണ് ഏട്ടാ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഒരല്പം ഒരു എന്താ പറയുക ഒരു കാൽ കൈപ്പിടി എന്നെല്ലാം പറയില്ല, അത്ര മാത്രം പുതിനയില്ല കേട്ടോ. ഓവറാക്കി കഴിഞ്ഞാൽ ടേസ്റ്റ് വല്ലാണ്ടങ്ങ് മാറിപ്പോവും. എന്നിട്ട് വീണ്ടും ഒരു ചിക്കൻ സ്റ്റോക്കും കൂടി ഇതുപോലെ കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ടോട്ടല് 2 ചേർത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മസാലയൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ, ഒരു ഫ്ലേവർ ഉപ്പൊക്കെ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലയൊക്കെ ഒന്നങ്ങ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ചിക്കൻ ഡയറക്റ്റ് ഇട്ട് കൊടുക്കട്ടെ. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, എല്ലാം കൂടി സമയമാകുമ്പോഴത്തേക്ക്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക. നമ്മുടെ ഈ ഒരു മസാല കാര്യങ്ങളൊക്കെ ചിക്കനിലും കൂടി പിടിച്ച് കിട്ടട്ടെ. പിന്നെ തക്കാളി ക്യാപ്സിക്കം ഒന്നും ഇട്ടിട്ട് വാടാൻ നിൽക്കണമെന്നില്ല കേട്ടോ. ജസ്റ്റ് മിക്സാക്കിയിട്ട് ചിക്കനും കൂടി ഇട്ട് ആ ഒരു വേവുന്ന ടൈമിൽ അതൊക്കെ അങ്ങ് വാടിക്കോളും. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മെയിനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ ഡ്രൈ ലെമൺ നിർബന്ധമാണല്ലേ മന്തിക്കെങ്കിലേ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് ഡയറക്റ്റ് അടച്ച് വെച്ച് കൊടുക്കും. ഇനിയിപ്പോൾ ചിക്കൻ നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ വെള്ളം കാര്യങ്ങളൊന്നും എക്സ്ട്രാ ഒഴിക്കേണ്ട, കാരണം തക്കാളി കാര്യങ്ങളൊക്കെ ഇട്ടാണ്. പിന്നെ ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കുറച്ച് ടൈം കഴിയുമ്പോൾ തന്നെ കണ്ടില്ല ചിക്കന് അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഇടയ്ക്കൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യണേ, ഒന്ന് ഇളക്കിയിട്ടൊക്കെ അടിയിൽ പിടിക്കുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കാരണം ഞാൻ ഇതിപ്പോൾ മൊത്തത്തിൽ വേവുന്നവരെ ഡീറ്റെയിലായിട്ട് കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇതാ നന്നായിട്ട് അതുപോലെ ഇടയ്ക്കൊന്ന് അടപ്പ് തുറക്കി ഇളക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപ്പ് ചെക്ക് ചെയ്യണേ, എന്നിട്ട് പോരാന്നുണ്ടെങ്കിൽ ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ സ്റ്റോക്കിൻ്റെ ഫ്ലേവർ കുറവുണ്ടെങ്കിൽ ഒരു പീസും കൂടി സ്റ്റോക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് 1 teaspoon ചെറിയ ജീരകയില്ല നമ്മുടെ ക്യുമിൻ സീഡ് അതും കൂടി ഈ ഒരു ടൈമിലാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാനൊരു 1/2 അതായത് 2 നമ്മൾ ഓൾറെഡി സ്റ്റോക്ക് ചേർത്തത് പിന്നെ ഒരു പകുതിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ക്യാമറ ഓഫായി പോയതുകൊണ്ട് അത് ഇതിൽ പിടിച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കണ്ടത്. അപ്പോൾ ഞാൻ ടോട്ടല് 2.5 സ്റ്റോക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ എന്നിട്ട് എല്ലാം കൂടി ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം വീണ്ടും നിങ്ങളിത് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് മൊത്തത്തിൽ ചിക്കൻ വേവിച്ച് ഒന്നങ്ങ് മൊരിച്ച് ലാസ്റ്റ് ഇത് വറ്റി ഈ ഒരു ഗ്രേവിയൊക്കെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്ന പരിവാകുന്നവരെ വറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കാണ് ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നോളും. അപ്പോൾ ഞാനിനി മൊത്തത്തിൽ സെറ്റായിട്ട് കാണിച്ചപ്പോൾ വരെ. അപ്പോൾ നമ്മുടെ ചിക്കൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ, അതിൽ ഒന്ന് വറ്റി സെറ്റായി വരട്ടെ. ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ടെക്സ്റ്റർ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലെയിമിൽ ഞാനിത് വലിയൊരു പാത്രത്തിൽ കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നമ്മുടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഹോട്ട് സ്പൈസസ് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ 1/2 teaspoon നിറയെ ചെറിയ ജീരകം ക്യുമിൻ സീഡാണ്. പിന്നെ ഒരു 5-6 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ബേ ലീഫ് ഇതുപോലെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 5-6 ഗ്രാമ്പു, പിന്നെ ഒരു 2 പീസ് അളവിൽ പട്ടയില അതും, അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റം ഡ്രൈ ലെമണ് ഒരെണ്ണം ഇതിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏകദേശം 1/2 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിക്കുന്നത്, സൺഫ്ലവർ ഓയിൽ. അത് നമ്മുടെ റൈസ് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 1/2 piece അളവിൽ ചിക്കൻ്റെ സ്റ്റോക്ക്. നമ്മൾ നേരത്തെ ചിക്കനിൽ 2.5 piece ഓൾറെഡി ഇട്ടത് മസാലയിൽ, അപ്പോൾ ആ ബാക്കി 2.5 പകുതിയില്ലേ, അങ്ങനെ അത് 1/2 ഇതിലും കൂടി ഇട്ടുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഓവറോൾ എല്ലാത്തിനും കൂടി 3 ചിക്കൻ സ്റ്റോക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അത്യാവശ്യം കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിക്ക് ഇടുക കേട്ടോ. പിന്നെ ഒരു 1/2 teaspoon മുഴുവൻ മല്ലിയും, അതുപോലെ തന്നെ 1/2 teaspoon കുരുമുളകും മുഴുവനായിട്ടുള്ള അതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ നിർബന്ധമായിട്ടും ചേർക്കുക കേട്ടോ, ഒന്നും സ്കിപ്പ് ചെയ്യേണ്ട. എല്ലാം കുറച്ച് കുറച്ച് മതി, ഓവറാവാനും പാടില്ല എന്നാൽ കുറയാനും പാടില്ല കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. വെള്ളം ഒന്ന് നല്ലപോലെ, ഇപ്പം ഞാൻ തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്.
അപ്പോൾ വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കണ്ടില്ലേ കുതിർത്ത് വെച്ചിട്ടുള്ള അരിയൊക്കെ മൊത്തത്തിൽ മാറി വന്നില്ലേ, ഏതാണ്ട് ഒരു ബസ്മതി റൈസിൻ്റെ ടച്ചൊക്കെ ആയി വന്നിട്ടുണ്ടല്ലേ, അത്രയ്ക്ക് നീളമില്ലാന്നേ ഉള്ളു കേട്ടോ. ബാക്കിയൊക്കെ സെയിം തന്നെ, പക്ഷെ അതിലും ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മന്തിക്ക് നിങ്ങൾ ട്രൈ ആക്കി നോക്കി, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ വെള്ളം മൊത്തത്തിൽ ഊറ്റിയിട്ട് കളയുക, പിന്നെ പിന്നീട് കഴുകണ്ട കേട്ടോ കുതിർന്നതിന് ശേഷം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ അരി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ റൈസൊക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ആ പുഴുങ്ങലരി, റേഷൻ പുഴുങ്ങലരി കൊണ്ട് ഒട്ടുമിക്ക ആളുകളും ചോറ് വെക്കുന്ന അരിയാണല്ലോ അല്ലേ, അതുകൊണ്ട് വേവിൻ്റെ കാര്യമൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, വെന്തങ്ങ് ചോറ് കഴിക്കുന്ന പോലെ വെന്തങ്ങ് ഉടയരുത് കേട്ടോ. നമ്മൾ ഈ ഒരു ടൈമിൽ എടുക്കുമ്പോൾ ഒരു 90% മാത്രം വേവേ പാടുള്ളൂ, എങ്കിൽ നമ്മൾ ഏകദേശം 1.5 മണിക്കൂറൊക്കെ ദം ചെയ്യുന്ന സമയത്ത് ആ 100% മാറിക്കോളും. അതുകൊണ്ട് തന്നെ ഇനി നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെന്തേട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കൻ്റെ അവസ്ഥ കണ്ടില്ലേ, ആ ഒരു ഗ്രേവി കാര്യങ്ങളൊക്കെ വറ്റിയിട്ടുണ്ട്. ചിക്കൻ ഏതാണ്ട് ഒന്ന് ഫ്രൈ ആയ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടില്ല മൊത്തത്തിലൊരു എണ്ണ തെളിഞ്ഞ് വന്നത്, ആ ഒരു ഓയിലൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. അത്രയും ആ ഒരു ടെക്സ്ചർ ആകുന്ന വരെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക ചിക്കനം. അപ്പോൾ ഇതാ ഇതുപോലെ. അപ്പോൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതിൽ തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഓവർ അങ്ങനെ ഉണങ്ങിയ മൊയ്ച്ചിലല്ല, എന്നാലും ജസ്റ്റ് ഒരു കോട്ടിംഗ് ഒക്കെ ഒന്ന് മൊരിഞ്ഞിട്ടുള്ള ആ ഒരു ടെക്സ്ചർ. അപ്പോൾ അതിനിടയിൽ ഇതാ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്, ഞാൻ ഇടയ്ക്കൊന്ന് ഇത് ചെക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ നിങ്ങളും നോക്കട്ടെ. പിന്നെ വീഡിയോയിൽ മൊത്തത്തിൽ കുക്കാവുന്നവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, പിന്നെ ലെങ്തി ആയിപ്പോവും. അപ്പോൾ റൈസ് ഇതുപോലെ ജസ്റ്റ് എടുക്കുന്ന സമയത്ത്, വിരലുകൊണ്ട് പ്രസ് ചെയ്യുന്ന സമയത്ത് കട്ടായിട്ട് വരണം കേട്ടോ. എന്നാൽ ഓവർ നമ്മുടെ ചോറായിട്ട് വെന്ത് ഉടയാനും പാടില്ല, ഒരു 90% അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് ചോറ് ഊറ്റിയെടുക്കുന്നത് അതുപോലെ ഊറ്റിയെടുക്കുക കേട്ടോ, ഒരു അരിപ്പയിൽ ഇട്ടിട്ടങ്ങാനും. അപ്പോൾ ഞാൻ ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ചിക്കൻ കണ്ടില്ലേ ഫുള്ള് സെറ്റായി കേട്ടോ. ഇതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ, ഈ ഒരു ഗ്രേവിയേ പാടുള്ളൂ, മുകളിലെ എണ്ണ തെളിഞ്ഞ് ഫ്രൈ ആയി വരുന്ന ഒരു ടെക്സ്ചർ, ഇത്രയേ പാടുള്ളൂ കേട്ടോ. മസാല ഓവറായി കഴിഞ്ഞാൽ മൊത്തത്തിൽ ചോറ് കുഴഞ്ഞു പോവും. ഇനിയിപ്പോൾ നമുക്കിതാ കറിയിട്ട് പരിപാടിയിൽ ദം ചെയ്യുക. നമ്മൾ അരിപ്പയിൽ ഞാൻ ചോറ് ഊറ്റി വെച്ചിട്ടുണ്ടേനും, അത് മൊത്തത്തിലിടുക. അപ്പോൾ നിങ്ങൾക്ക് റൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല, അതുപോലെ തന്നെ വെന്ത് നമ്മുടെ ചോറായിട്ട് അങ്ങനെ ഉടഞ്ഞു പോയിട്ടുമില്ല കേട്ടോ. ഒരു കറക്റ്റ് ഒരു 90% വേവേ ഉള്ളൂ. അപ്പോൾ റൈസ് ഇതാ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് റൈസ് മൊത്തത്തിൽ ഇട്ടതിന് ശേഷം ഒന്നങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിൽ ചേർത്തിട്ടുള്ള ഹോൾ സ്പൈസസ്, ഡ്രൈ ലെമൺ കാര്യങ്ങളൊന്നും മാറ്റിയെടുക്കരുത്, എല്ലാം അതിൽ തന്നെ വേണം കേട്ടോ, എങ്കിലേ ഒരു കറക്റ്റ് ഫ്ലേവറൊക്കെ ദം ചെയ്ത് കഴിഞ്ഞാലും വരുള്ളൂ. അപ്പോൾ ഇതാ ഞാനൊരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ഒട്ടും തന്നെ നിങ്ങൾ ചെയ്യേണ്ട കേട്ടോ, നിർബന്ധേ ഇല്ല. പിന്നെ വീട്ടിൽ ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾ പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി അവിടെ ഇവിടെയൊക്കെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് യെല്ലോവും റെഡും ഒക്കെ മിക്സ് ആയിട്ടുള്ള കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ അങ്ങനെ അതും കൂടി ചേർക്കാം. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. മുഴുവൻ പച്ചമുളക് ജസ്റ്റ് ഒന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ നന്നായിട്ട് റൈസിൽ എല്ലാ സൈഡിലും കുത്തിക്കൊടുക്കുക. അപ്പോൾ ഈ ദം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ റൈസിലൊക്കെ ഇറങ്ങിയിട്ട് ഭയങ്കര ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ, അതുപോലെ നല്ല മണമൊക്കെ ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. അപ്പോൾ എത്രത്തോളം വേണം അതിനനുസരിച്ച് എല്ലായിട്ട് ഇങ്ങനെ താഴെ കുത്തിക്കൊടുക്കുകയാണ് വേണ്ടത് പ്രസ് ചെയ്തിട്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് ഇതുപോലെ ഒരു സ്റ്റീൽ ബൗളിലേക്ക് കുറച്ച് ചിരട്ട കനലോ അല്ലെങ്കിൽ ചാർക്കോളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് കനലാക്കിയിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ കനൽ വെക്കുന്ന സമയം, ഒരു സ്റ്റീൽ ബൗളിലാണ് വെക്കേണ്ടത്, വെക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇത് ഓയിൽ ഇതുപോലെ ഒഴിക്കുമ്പോൾ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് പുക വരും. ആ ഒരു ടൈമിൽ തന്നെ അടച്ച് വെച്ച് കൊടുക്കട്ടെ, ആ പുകയൊട്ടും പുറത്ത് കളയരുത്. ആ ഒരു പുകയും കൂടി ഉണ്ടെങ്കിലേ കറക്റ്റ് ഒരു സ്മോക്കി ഫ്ലേവറെല്ലാം ഉണ്ടാവുള്ളൂ. എന്നിട്ട് നല്ലപോലെ ടൈറ്റാക്കി അടച്ച് വെച്ച് കൊടുക്കട്ടെ. ഞാനുള്ളിൽ ഫോയിലൊക്കെ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, അപ്പോൾ പുകയെല്ലാം നല്ലപോലെ അതിൽ തന്നെ പിടിച്ച് കിട്ടുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് അരമണിക്കൂർ ഏറ്റവും ചെറിയ തീയിലാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ വീണ്ടും ഒരു അരമണിക്കൂർ ഫ്ലെയിം ഇല്ലാതെ അടപ്പ് തുറക്കാതെ അവിടെ അങ്ങനെ വെക്കുക, റെസ്റ്റിന് വെക്കുക കേട്ടോ. എന്നിട്ട് ടോട്ടൽ ഓവറുള്ള 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സെർവ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ഒരു എക്സ്ട്രാ ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ല ഹറിവറിയായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടൈമിനനുസരിച്ച് നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. കാരണം എങ്കിൽ മസാല നമ്മൾ അടിയിലല്ലേ, അത് മുകളിലോ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങി വരണ്ടേ, അപ്പോൾ ടൈം എടുക്കും കേട്ടോ, അതിനനുസരിച്ച് ടേസ്റ്റും കൂടും. അപ്പോൾ ഇത്രയേ, ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ദം പൊട്ടിക്കുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ദം പൊട്ടിക്കാം. അപ്പോൾ ഇതന്നെ ഇതുപോലെ അടപ്പ് മാറ്റിയിട്ട് എന്നിട്ട് മിഡിൽ വെച്ചിട്ട് സ്റ്റീൽ ബൗൾ പതുക്കി എടുത്ത് മാറ്റുക കേട്ടോ, റൈസിലൊന്നും അതിൻ്റെ ഓയിൽ വീഴാതെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല പുകയൊക്കെ വരുന്നതിൽ ജസ്റ്റ് ആദ്യം തന്നെ മുകളിൽ നിന്ന് ആ ഒരു കളർ ചേർത്തത് കൊണ്ട് ആ റൈസ് മാത്രം മിക്സ് ചെയ്യുക കേട്ടോ.
എന്നിട്ട് ഇതിപ്പോൾ എൻ്റെത് നിങ്ങൾക്ക് അറിയാലോ റൈസൊക്കെ നിറഞ്ഞു നിൽക്കുന്നില്ല. അപ്പം ഞാൻ കരുതി വേറെ നേരത്തെ നമ്മൾ ചോറ് വേവിച്ചിട്ടുള്ള പാൻ അവിടെ ഇല്ല, ആ ചെമ്പിലേക്ക് ഇത് മാറ്റിയിട്ട് മിക്സാക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇതാണ് ഞാൻ ആ ചെമ്പ് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ഡയറക്റ്റ് പാനിന്ന് ചേർന്നിട്ടാണ് കേട്ടോ ഓവറോൾ മിക്സാക്കുന്നത്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇടുങ്ങിയ പാത്രത്തിൽ മിക്സാക്കിയാൽ പിന്നെ നമ്മുടെ റൈസിൻ്റെ പെർഫെക്ഷൻ ഒന്നും പോകണ്ട, അതുകൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല കേട്ടോ, എത്ര നല്ല മന്തിയാണെന്ന് നിങ്ങൾക്ക് കാണണം തന്നെ മനസ്സിലാകുന്നില്ലേ. ബസ്മതി റൈസ് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റൈസിൻ്റെ നീളത്തിലേ വ്യത്യാസമുള്ളൂ. പക്ഷേ എനിക്ക് പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത് ബസ്മതി റൈസിനെക്കാളും ചെയ്യുന്നതിലും ഒരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ ഒരു റൈസ് കൊണ്ട് നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ട് ഇവിടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഈ റൈസിൻ്റെ മന്തി. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ആക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം, എൻ്റെ നിങ്ങൾക്ക് എങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ തോന്നുന്നുള്ളത് പറയട്ടെ. അപ്പോൾ ഇതാ റൈസ് മൊത്തത്തിലിട്ടിട്ട് ഞാൻ പതുക്കെ ഇതുപോലെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അടിയിൽ നിന്നുള്ള ആ ഒരു മസാല കാര്യങ്ങളെല്ലാം കൂടി ചോറിലും കൂടി പിടിച്ച് സെറ്റ് ആവണം, അല്ലെങ്കിലേ അവർ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ മിക്സാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, മന്തി ചെയ്യുന്ന സമയത്ത് ഹറി ബെറി ആയിട്ട് ചെയ്യരുത് കേട്ടോ. പതുക്കെ മിക്സ് ചെയ്യുക, എങ്കിലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ റൈസ് മൊത്തത്തിൽ മിക്സായിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, വെറുതെ പറയല്ല, ശരിക്കും പൊളിയായിട്ടാണ് കേട്ടോ. അപ്പോൾ ചിലവരെങ്കിലും ഈ വീഡിയോ കണ്ട് എന്തായാലും വിചാരിക്കുക ഈ റേഷൻ അരിയോ എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ടാവും. പക്ഷേ നിങ്ങൾ റേഷൻ അരി എന്ന് പറഞ്ഞിട്ട് വെറുതെ തള്ളിക്കളയേണ്ട കേട്ടോ. എന്തായാലും നിങ്ങൾ ട്രൈ ആക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റാണ്, വെറുതെ പറയുന്നില്ല, നല്ല റിച്ച് ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തിട്ട് തന്നെ മറക്കരുത്. അപ്പോൾ ഞാൻ ഇത് സെർവ് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ കൂടെ മയോണൈസും ടൊമാറ്റോ ചട്നിയില്ല നമ്മുടെ മന്തിയുടെ, അതും എടുത്തിട്ടുണ്ട്. അതൊന്നും പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ ഞാൻ ഒട്ടുമിക്ക വീഡിയോസിനും കാണിച്ചാണ് കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാക്സിമം ഷെയർ ചെയ്തിരിക്കണം മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. Thank you.